എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രിയുടെ ദസറ രാംലീല. ഗോസംരക്ഷകരെയും സാമൂഹ്യ വിരുദ്ധരെയും രണ്ടായി കാണണമെന്ന ആർഎസ്എസ് മേധാവി. നിയമാനുസൃതമുള്ള ഗോസംരക്ഷണം അനിവാര്യം. മിന്നലാക്രമണത്തിന് പ്രധാനമന്ത്രിക്ക് പുകഴ്ത്തൽ. കശ്മീർ പാമ്പോറിൽ സർക്കാർ കെട്ടിടത്തിൽ കടന്ന ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ രണ്ടാം ദിനത്തിൽ. ഷോപ്പിയാനിൽ ഭീകരാക്രമണത്തിൽ 8 പേർക്ക് പരുക്ക്. ആക്രമണ സജ്ജരായി 250 ഭീകരർ നീങ്ങുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. സൈന്യത്തിനെതിരെ വാർത്ത കൊടുത്ത പാക് മാധ്യമ പ്രവർത്തകന് യാത്രാവിലക്ക്. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിമാരെ വിമർശിച്ച് പാലുളി മുഹമ്മദ് കുട്ടി. ചിലരുടെ വികൃതി കൊണ്ട് ജനം പ്രസ്ഥാനത്തെ അടച്ചാക്ഷേപിക്കുന്നു. ഇത്തിയുടെ രാജി ആവശ്യപ്പെടാതെ പി കെ കുഞ്ഞാലിക്കുട്ടി. രാജി അല്ലാതെ പോംവഴിയില്ലെന്ന് വി എം സുധീരൻ. കോടതിയിലെ മാധ്യമവിലക്കിൽ സമവായം ഉരുത്തിരിയുന്നു. പ്രശ്നപരിഹാരം ഉണ്ടായത് മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസ് കൂടിക്കാഴ്ചയിൽ. ചർച്ച നടന്നത് ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിൽ. ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരി. കിവീസിനെ പറപ്പിച്ചത് 3 ടെസ്റ്റും വിജയിച്ച്. 3ാം ടെസ്റ്റിൽ 321 റൺസ് വിജയം. ആർ അശ്വിൻ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി സീരീസും. ഗോസംരക്ഷണ പിന്തുണച്ചും നരേന്ദ്രമോദി സർക്കാരിനെയും സൈന്യത്തെയും പ്രകീർത്തിച്ചും ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത്. നിയമവിധേയമായി പശുക്കളെ സംരക്ഷിക്കുന്നവരെയും നിയമം കയ്യിലെടുക്കുന്നവരെയും ഒരേപോലെ കാണരുതെന്ന് മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു. ഗോസംരക്ഷകർ നിയമവിധേയമായി പ്രവർത്തിക്കണം. കശ്മീരിലെ സ്ഥിതി ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും ഭാഗവത് അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻ അധീന കശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ മിന്നലാക്രമണം നടത്തിയ സർക്കാരിനെയും സൈന്യത്തെയും മോഹൻ ഭാഗവത് അഭിനന്ദിച്ചു. ആർ എസ് എസിന്റെ 91-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നാഗ്പൂരിൽ നടത്തിയ പ്രസംഗത്തിലാണ് നിയമവിധേയമായി നടക്കുന്ന ഗോസംരക്ഷണത്തെ ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭഗവത് പ്രകീർത്തിച്ചത്. പശുക്കളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിയമവിധേയമായി പശുക്കളെ സംരക്ഷിക്കുന്നവരെയും നിയമം കയ്യിലെടുക്കുന്നവരെയും ഒരുപോലെ കാണരുതെന്ന് മോഹൻ ഭഗവത് ആവശ്യപ്പെട്ടു. पशुओं के प्रति क्रूरता न बरतने के लिए कानून है. उन कानून संविधान का अमल हो, इसलिए कभी कभी इन गौरक्षकों को कई कई आंदोलन अभियान भी करना पड़ता है. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല. ചില ചെറിയ സംഭവങ്ങൾ പർവതീകരിക്കുകയാണെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു. അതേസമയം കശ്മീരിലെ സ്ഥിതി ആശങ്ക സൃഷ്ടിക്കുന്നു. കശ്മീരിലെ വിഘടനവാദികളെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പാകിസ്ഥാൻ അധീന കശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ മിന്നലാക്രമണം നടത്തിയ സർക്കാരും സൈനികരും പാകിസ്ഥാന് ഉചിതമായ മറുപടിയാണ് നൽകിയത്. പാകിസ്ഥാൻ അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. മീർപൂർ, മുജഫറാബാദ്, ഗിൽഗിത്, ബാൽട്ടിസ്ഥാൻ സഹിത് സാരാ കശ്മീർ ഭാരത് കാ ഹേ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ വികസിക്കുകയാണെന്നും മോഹൻ ഭഗവത് അഭിപ്രായപ്പെട്ടു. റിപ്പോർട്ടർ, ദില്ലി. ലക്നൌവിലെ ദസറ രാംലീലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഭീകരതയ്ക്ക് അതിർത്തികളില്ലെന്ന് പറഞ്ഞ മോദി ഭീകരതയെ പിന്തുണയ്ക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമാക്കി. പട്ടിണിയും നിരക്ഷരതയും മാലിന്യവും രാവണന്റെ രൂപങ്ങളാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജയ് ശ്രീറാം വിളികളോടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. जय श्री राम, जय श्री राम, जय श्री राम, जय जय श्री राम, जय जय श्री राम, जय जय श्री राम, जय जय श्री राम. വിഷയത്തിൽ ശ്രീ ടി ജി മോഹൻദാസ് ബി ജെ പി സൈദ്ധാന്തികൻ, ശ്രീ മുഹമ്മദ് റിയാസ് DYFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ശ്രീ സി ആർ നീലകണ്ഠൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ മാത്യു കുഴൽനാടൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി അംഗം എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ടി ജി മോഹൻദാസ്, സെക്കുലർ എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വയ്ക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പൊതുമത ചടങ്ങിൽ പങ്കെടുക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഔചിത്യം എന്താണ്? അതാദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഈ മതചടങ്ങ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് നടത്തുക വഴി എന്തായിരിക്കും ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്ന് നിർവചിക്കുകയല്ലേ? ഒരു ചെറിയ കൺഫ്യൂഷൻ തുടക്കത്തിലേ ഉണ്ട് അഭിലാഷ്.
എന്നോട് പറഞ്ഞിരുന്നത് മോഹൻജി ഭാഗവതത്തിൻ്റെ പ്രസംഗത്തെപ്പറ്റിയുള്ള ചർച്ചയാണ് എന്നാണ്. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെപ്പറ്റിയാണ് എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ല, മോഹൻജി ഭാഗവതത്തിൻ്റെ തുറന്നു പറഞ്ഞു പ്രസംഗവും ചർച്ചയിൽ വരും. ഇത് ഏറ്റവും ലേറ്റസ്റ്റായി അല്പസമയം മുൻപ് മാത്രം കഴിഞ്ഞതുകൊണ്ട് ആദ്യം പരാമർശിച്ചതാണ്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ പ്രസംഗം കേട്ടിരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ബിറ്റ് കണ്ടല്ലോ, ഒരു അഭിപ്രായം പറയാൻ അതൊക്കെ മതി. അത് ഒരു മതചടങ്ങായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. അതൊരു ഒരു പൊതുചടങ്ങായിരുന്നില്ലേ പ്രധാനമന്ത്രിയുടെ? ഏതെങ്കിലും ഒരു മതസംഘടനയോ അങ്ങനെ ആരെങ്കിലും സംഘടിപ്പിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ തെറ്റെന്താ? പ്രധാനമന്ത്രിക്കും ഒരു മതമുണ്ട്, അദ്ദേഹത്തിന് അതിൻ്റെ ആചാരങ്ങളിലോ സമ്മേളനങ്ങളിലോ ഒക്കെ പങ്കെടുക്കാൻ വിലക്കൊന്നുമില്ല. അതിൽ ജയ് ശ്രീറാം വിളിക്കാനും വിലക്കൊന്നുമില്ല. എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം മതേതര വിരുദ്ധമായിട്ട് എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ ശ്രീ ടി ജി മോഹൻദാസ്, സ്വകാര്യമായ മതവിശ്വാസം നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന എല്ലാ നേതാക്കൾക്കും ഉണ്ടാകുന്നതിൽ യാതൊരു അപാകവുമില്ല. ഇത് മതചടങ്ങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലാണ്. ഒന്ന്, ഈ ആചാരപ്രകാരമായുള്ള ചടങ്ങുകൾ അവിടെ നടന്നിരുന്നു, അതിനുശേഷമാണ് ഈ പൊതു പ്രസംഗം നടക്കുന്നത്. അതൊരു വിജയദശമി ദിനത്തെ, ദസറ ദിനത്തെ അതിൻ്റെ ആചാരപരമായ ചടങ്ങുകളോട് ഓർമ്മിപ്പിക്കാൻ നടത്തുന്ന ഒരു സമ്മേളനം എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ ഇവൻ്റ് കൂടി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം തീർച്ചയായും ഉണ്ടല്ലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇത്തരുണത്തിലൊക്കെ സംസാരിക്കേണ്ടതുണ്ടോ എന്ന സംശയം ഉയരുന്നത് അവിടെയാണ്. അഭിലാഷിൻ്റെ സംശയം ന്യായമായൊരു സംശയമാണ്. പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരനും കൂടെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോഴോ പെരുമാറുമ്പോഴോ ഒക്കെ അതിനകത്ത് ഒരു രാഷ്ട്രീയം നമുക്ക് കാണാം. അതിൽ ഞാൻ അഭിലാഷിനെ കുറ്റം പറയുകയില്ല. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഈ പ്രസംഗത്തിൽ നിന്നത് വ്യക്തമല്ല. പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം മനസ്സിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിലും ഞാൻ തെറ്റ് കാണുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരൻ കൂടെയാണ്, ബി ജെ പിക്കാരനും കൂടെയാണല്ലോ പ്രധാനമന്ത്രി. അപ്പോൾ ബി ജെ പിയെ പറ്റി അദ്ദേഹം അക്ഷരം പോലും മിണ്ടിപ്പോകരുത്, ആ രീതിയിൽ സൂചനകൾ നൽകരുത് എന്ന് പറയുന്നതും ശരിയല്ല. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ, തിരഞ്ഞെടുക്കുന്ന വാക്കുകളിൽ ആ രാഷ്ട്രീയം നെടിലിക്കുന്നുണ്ടാവാം. ഉണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ലെന്ന് ഞാൻ നോക്കിയിട്ടത് തെറ്റൊന്നും കാണുന്നു. ആ കാര്യത്തിൽ താങ്കളുടെ കാഴ്ചപ്പാടിൽ തെറ്റില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, നരേന്ദ്രമോദിക്ക് തീർച്ചയായും ജയ് ശ്രീറാം വിളിക്കാം. സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ മതജീവിതം ജീവിക്കുകയും ചെയ്യാം. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു പൊതുചടങ്ങിൽ ജയ് ശ്രീറാം വിളിക്കേണ്ടതുണ്ടോ താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഒന്ന്, ശ്രീ മോഹൻദാസ് പറഞ്ഞതുപോലെ തന്നെ വിഷയം RSS പ്രസംഗമാണ്. പക്ഷേ ഇതുകൂടി വന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല. കാരണം പുതുതായി ഒന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസംഗത്തെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ ഇപ്പോൾ നേരത്തെ തന്നെ അറിയേണ്ട ആവശ്യമില്ല. ഒന്ന്, ശ്രീ മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഒരു പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വേണ്ടി പാടുമില്ലേ? തീർച്ചയായും അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്ററാണ്. രാഷ്ട്രീയ പ്രസംഗം നടത്താം. പക്ഷേ അതിലുള്ളൊരു വിയോജിപ്പ് എവിടെയാണ്? രാഷ്ട്രീയ പ്രസംഗം നടത്താം, പക്ഷേ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുന്ന പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ചടങ്ങിനകത്ത് പങ്കെടുത്തുകൊണ്ടുള്ള പ്രസംഗമോ നടത്തുക എന്നുള്ളത് ഭരണഘടനാപരമായി ശരിയല്ല. ഇത് രാഷ്ട്രീയ പ്രസംഗമല്ലല്ലോ. രാജ്യത്തിൻ്റെ തൊഴിലായ്മയുടെ പ്രശ്നം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റ് പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എടുക്കുന്ന തെറ്റായ നിലപാട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് തള്ളിവിടുന്ന വർഗീയ പ്രവർത്തനങ്ങൾ, അതിനെതിരെയൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു പ്രധാനമന്ത്രി പറഞ്ഞിരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നത് എന്ത്? ഇവിടെ ജയ് ശ്രീരാം വിളികൾ വീണ്ടും ഉയർത്തുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജയ് ശ്രീരാം വിളികളിലോ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഒരു RSS അല്ലെങ്കിൽ BJP ഒരു പ്രാദേശിക നേതാവ് എൻ്റെ മനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം അല്ലെങ്കിൽ ഒരു വർഗീയ പ്രസംഗം മാത്രമേ ഇപ്പം നടത്താൻ പറ്റുന്നുള്ളൂ? ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു പ്രധാനമന്ത്രി നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റിയോ? രാജ്യത്തെ തൊഴിലായ്മക്ക് പരിഹാരമെന്ത്? രാജ്യത്തെ വിലക്കയറ്റത്തിൻ്റെ പരിഹാരമെന്ത്? രാജ്യത്തെ പെട്രോൾ വില വർധനവിൻ്റെ പ്രശ്നം, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയുടെ പ്രശ്നം, ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല. അഭിലാഷേ, പ്രസംഗത്ത് പറയാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവർ പിന്തുടരുന്ന നയം രാജ്യത്ത് എവിടെ എത്തിച്ചു? അപ്പോൾ പിന്നെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, UP ഇലക്ഷനൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്, കമ്മ്യൂണൽ പോളറൈസേഷൻ, സാമുദായിക ധ്രുവീകരണം,
അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ലോജിക്കിനെ താങ്കൾ കാണുന്നത്. ശ്രീ മാത്യു കുഴൽ നാടൻ കോൺഗ്രസ് നേതാവ്. ശ്രീ മാത്യു കുഴൽ നാടൻ രാവിലെ ആർ എസ് എസിന്റെ സ്ഥാപക ദിനത്തിൽ, വിജയദശമി ദിനത്തിൽ അതിന്റെ മേധാവി മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗമായാലും, വൈകുന്നേരം രാംലീല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമായാലും, പ്രധാനമായി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, രാജ്യം മുൻപില്ലാത്ത വണ്ണം അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്നു, ശത്രുക്കൾക്ക് മറുപടി കൊടുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒപ്പം പ്രധാനമന്ത്രി ജയ് ശ്രീറാം മുഴക്കുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഉന്നയിക്കുന്നുണ്ട് ഇരുവരും. എന്താണ് കോൺഗ്രസ് ഇതിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് എക്സ്പെക്റ്റഡ് ആണ്, ഇത് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്, അതല്ലാണ്ട് അപ്രതീക്ഷിതമെന്ന് പറയാനില്ല. എനിക്ക് തോന്നുന്നു വളരെ ബഹുമാനായ ശ്രീ മോഹൻദാസിന്റെ ഒരു ലൈനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം വളരെ, അതായത് മലയിലും അങ്ങനെ ഒരു ഞാൻ പറയുന്നത് തെറ്റായിട്ടായിരിക്കരുത്, വളരെ ഒരു കോൾഡ് ബ്ലഡഡ് അപ്രോച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കറക്റ്റാണ്, ശരിയാണ്. ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി, ബി ജെ പിയുടെ നേതാവ് നരേന്ദ്രമോദി, ആർ എസ് എസിന്റെ ആർ എസ് എസുകാരനായിരുന്ന നരേന്ദ്രമോദി, ഹി ക്യാൻ ഡു ദാറ്റ്. പുള്ളിയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ പറഞ്ഞ നമ്മളിത് സംസാരിക്കുന്നതൊക്കെ ഒരു പ്രധാനമന്ത്രിയുടെ പദവിയുടെ നമ്മൾ കാണുന്ന വലിയ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ്, അത് അതിലേക്ക് പ്രധാനമന്ത്രി ഉയരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെയില്ല. ദേ ഡോണ്ട് കൺസിഡർ ഇത്, അങ്ങനെ കാണുന്നില്ല. അവർ വളരെ സ്ട്രെയിറ്റ് ആണ്. ജയ് ശ്രീരാം വിളിക്കുന്നതിൻ്റെ മെസ്സേജ് വളരെ ലൗഡ് ആൻഡ് ക്ലിയർ. അതൊരു പ്രധാനമന്ത്രി പറയുന്നതിലെ ഔന്നിത്യോ അല്ലെങ്കിൽ ഔചിത്യോ ഒന്നും അവരെ ബോധ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് നരേന്ദ്രമോദി ഒന്ന് ഈ ആർ എസ് എസിന്റെ ക്ലച്ചസിൽ നിന്നും പുറത്തു വന്ന് ആ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതായത് ഈ ഗോരക്ഷാ സമിതികൾക്കെതിരെ, അല്ലെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ദളിതർക്ക് നേരെ അക്രമം നടത്തുന്നതിന് പകരം എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റേച്ചറിലേക്ക് ഉയരാൻ ശ്രമിച്ചു. അപ്പൊ പിറ്റേ ദിവസം വി എച്ച് പിയുടെ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, ഗോരക്ഷാ സംരക്ഷകരെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ന് റാം മാധവന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. സോ ദ മെസ്സേജ് ഇസ് സോ ലൗഡ് ആൻഡ് ക്ലിയർ. ആർ എസ് എസിന്റെ ഒരു അജണ്ട ഉണ്ട്, അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു രാഷ്ട്രീയവും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഡോണ്ട് ട്രൈ ടു റിലീസ് യുവർ വിങ്സ്, അതിന് പുറത്തേക്ക് ചിറക് വിരിക്കാൻ നോക്കണ്ട. ആ മെസ്സേജ് നരേന്ദ്രമോദി ഉൾക്കൊണ്ടതിന്റെ ഒരിതായിട്ട് കണ്ടാൽ മതി അദ്ദേഹത്തിന്റെ ജയ് ശ്രീരാം വിളി. ശരി, അങ്ങനെയാണ് താങ്കൾ കാണുന്നത്. ടി ജി മോഹൻദാസ് രാവിലെ മോഹൻ ഭാഗവത് പറയുന്നു, ഈ സർക്കാരിന് കീഴിൽ നമ്മുടെ സൈന്യം വലിയ ധീരത കാണിക്കുന്നു എന്ന്. ഇന്ന് ഈ രാംലീല സമ്മേളനം നടന്ന മൈതാനിക്ക് വെളിയിൽ നരേന്ദ്രമോദിയെയും രാജ്നാഥ് സിംഗിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഉയർന്ന ബാനർ വെൽക്കം അവഞ്ചേഴ്സ് ഓഫ് ഉറി എന്നാണ്, ഉറിക്ക് പ്രതികാരം ചെയ്തവർക്ക് സ്വാഗതം എന്ന്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ചില പരാമർശങ്ങൾ ഈ വേദിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് രാജ്യത്തിന് മുൻപാകെ വെക്കുന്നത്? നന്മയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധം, ഇരുട്ടിനെതിരെയുള്ള യുദ്ധം, ഈ യുദ്ധത്തിൻ്റെയൊക്കെ കമാൻഡർ ഇൻ ചീഫായ ഒരാളായി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ, കൃത്യമായി എല്ലാവരും പങ്കാളിത്തമുള്ള ഒരു പ്രക്രിയ നടക്കുന്നു എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കണമല്ലോ. ഓ, അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. കാരണം ഭരണഘടനാപരമായിട്ട് സാധുതയുള്ള ഒരു മനസ്സിലാക്കൽ ആണത്. നമ്മുടെ സർവ്വസൈന്യാധിപൻ ആരാ? പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്നത് ആരാ? കേന്ദ്രമന്ത്രിസഭയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ മുഖ്യനാരാ? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഒരു യുദ്ധമാണെങ്കിലും ഒരു സർജിക്കൽ സ്ട്രൈക്കാണെങ്കിലും സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ഒരു സൈന്യം നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലല്ല, ഡീറ്റെയിൽസ് സൈന്യം തന്നെ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് ആർക്കും ഡൽഹിയിലിരുന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിൻ്റെ ദ മൊമെൻ്റ് ഓഫ് സ്ട്രൈക്ക്, എങ്ങോട്ട് പോകണം, എവിടം വരെ പോകണം, എവിടെ നിർത്തണം, എവിടെ വെച്ച് പിൻവാങ്ങണം, ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്രസിഡന്റിനെ അറിയിച്ച് പ്രസിഡന്റിൻ്റെ ഉത്തരവ് പട്ടാളത്തിന് പോയിട്ടാണ് പട്ടാളം ആക്ട് ചെയ്യുന്നത് പോളിസി വൈസ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ആണെങ്കിലും ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി നരേന്ദ്രമോദിക്കുള്ളതാണ്. അതുകൊണ്ട് അതിന് പൊളിറ്റിക്കൽ ക്രെഡിറ്റോ ഡെബിറ്റോ ഉണ്ടെങ്കിൽ ഇത് രണ്ടിനും നരേന്ദ്രമോദി ഉത്തരവാദിയാണ്.
കാരണം ജവഹർലാൽ നെഹ്റു ഉത്തരവാദിയായിരുന്നു, ലാൽ ബഹദൂർ ശാസ്ത്രി ഉത്തരവാദിയായി, ഇന്ദിരാഗാന്ധി ഉത്തരവാദിയായി, പിന്നീട് കാർഗിൽ യുദ്ധത്തിൽ വാജ്പേയി ഉത്തരവാദിയായി. ആര് ആ പൊസിഷനിൽ ഇരിക്കുന്നോ അവരതിന്റെ ഉത്തരവാദിത്വം വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വഹിച്ചേ പറ്റൂ. അല്ല, ഈ ഒരു അന്നൊന്നുമില്ലാത്ത വിധത്തിൽ ഇതിൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കൽ ശ്രമം ഉണ്ടാകുന്നില്ലേ എന്നിടത്താണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. ഈ സർക്കാരിന്റെ കീഴിൽ നമ്മുടെ ധൈര്യം, നമ്മുടെ സൈന്യം വലിയ ധൈര്യം കാണിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ മെസ്സേജ് കൃത്യമാണല്ലോ, ഈ സർക്കാരിന്റെ കീഴിൽ. അപ്പോൾ സൈന്യം കഴിഞ്ഞ സർക്കാരുകളുടെ ഒക്കെ കീഴിൽ എന്തു ചെയ്യുകയായിരുന്നു എന്ന പ്രശ്നം വരും. പ്രധാനമന്ത്രിയെ അങ്ങനെ ഉറുക്കി പ്രതികാരം ചെയ്ത ആളായി ചിത്രീകരിക്കുമ്പോൾ സൈന്യം നടത്തിയ ഒരു പ്രക്രിയയുടെ ആനുകൂല്യം സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേടുകയാണ്. അവിടെയാണ് അക്കാര്യത്തിൽ വിമർശനം ഉയരുന്നത്. മുൻപ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ടല്ലോ. താങ്കൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു കാണും, പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പിൽ തന്നെ ചെന്ന് 3 പാക് സൈനികരുടെ തല വെട്ടിയെടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. പക്ഷേ അന്നൊന്നും ഇതിന് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുന്ന വലിയ തോതിലുള്ള വാഴ്ത്തലുകളോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അവകാശവാദങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടാകുന്നു, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയമായി ഇത് മാറുന്നു. അതാണ് അക്കാര്യത്തിലുള്ള സംശയവും ചോദ്യവും. അഭിലാഷ്, ഈ പബ്ലിക് മെമ്മറീസ് വെരി ഷോർട്ട് എന്ന് പറയുമല്ലോ, അതുകൊണ്ട് അഭിലാഷും ഇത് മറന്നുപോയതാണ്. ഈ യുഫോറിയ നേരിട്ട് കണ്ടവനാണ് ഞാൻ. 65 യുദ്ധം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. 62 ഞാൻ കുട്ടിയാണ്, ചെറിയൊരു ഒരു കൺഫ്യൂസ്ഡ് ഓർമ്മയേ ഉള്ളൂ. ചൈനീസ് യുദ്ധം 65 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് അല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കിട്ടിയ സ്വീകരണങ്ങളും സംഗതിയുമെല്ലാം. 71 കാര്യം പറയുകയും വേണ്ട. ഇന്ദിരാഗാന്ധിയുടെ അത്രയും തിളക്കമുള്ളൊരു വ്യക്തിത്വം, ഒരുപക്ഷെ യുദ്ധം കൊണ്ട് തിളങ്ങിയ ഒരു വ്യക്തിത്വം ഭാരതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആ കാര്യം മുന്നോട്ട് പോയി പോയിയാണ് ഇന്ദിരാഗാന്ധി ഏകാധിപത്യത്തിൽ വരെ എത്തിയ 75 അടിയന്തരാവസ്ഥ വരെ എത്തിച്ചത്. ഇന്ദിരാഗാന്ധിക്ക് പൊതുജനങ്ങൾ കൊടുത്ത കലവറയില്ലാത്ത പിന്തുണയുടെ ദുരുപയോഗമായിരുന്നു. അപ്പോൾ യുദ്ധം ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരിച്ചടി കൊടുക്കുമ്പോൾ ഒരു നാട്ടിൽ ഒരു യൂഫോറിയ ഉണ്ടാകും. ആ യൂഫോറിയയുടെ ചെറിയൊരു രൂപമാണ് നമ്മളിപ്പോഴും കണ്ടത്. ചെറിയൊരു തിരിച്ചടി, ചെറിയൊരു ആശ്വാസം. അപ്പോൾ ആളുകൾക്ക് തോന്നി, ആ അവനിട്ട് 2 കൊടുത്തു, കുറേ നാളായി അവൻ നമ്മളെ മാന്തിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനൊരു സന്തോഷം തോന്നി. ഇതിൽ കവിഞ്ഞ് ഒന്നും തന്നെ ഇതിൽ സംഭവിച്ചിട്ടില്ല. ഞാൻ നോക്കിയിട്ട് നരേന്ദ്രമോദി ഒരു വാക്ക് ഈ സംഭവത്തെ പറ്റി ഒരു, മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ചെസ് തമ്പിങ് ഒന്നും വേണ്ട എന്നാണ്. അതെ, നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി എങ്ങനെ ഇനിയിപ്പോൾ പറയണം, ബാക്കിയുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സി ആർ നീലകണ്ഠൻ, രാവണനെ തോൽപ്പിച്ച രാമനായി നരേന്ദ്രമോദി അവതരിപ്പിക്കപ്പെടുകയാണോ ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ? ദസറ ദിനത്തിൽ നടന്നിട്ടുള്ള വിവിധ പൊതുപ്രസംഗങ്ങളും പൊതുപരിപാടികളും നമ്മളൊന്ന് വിലയിരുത്തിയാൽ അത്തരത്തിൽ തിന്മയെ നിഗ്രഹിച്ച നന്മയായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ കൂടി നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണോ? അല്ല, അത് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ മോഹൻദാസ് എൻ്റെ സുഹൃത്തായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നടക്കുന്നുണ്ട്. അത് കേവലം ഒരു പ്രധാനമന്ത്രിയുടെ വിജയം എന്നതിനപ്പുറത്ത് നരേന്ദ്രമോദിയുടെ വിജയം അതിലൊരല്പം വർഗീയ ടിൻ്റ് കൂടി ചില സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. കാരണം ഇന്ത്യ ഒരു രാജ്യമാണ്, സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, പാകിസ്ഥാൻ ഒരു രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പലപ്പോഴും യുദ്ധമുണ്ടാവാം, ആക്രമണമുണ്ടാവാം. ഇതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സൈന്യമുണ്ട്. ഏത് ഗവൺമെന്റ് ആയാലും ആ സൈന്യം അത് പ്രയോഗിക്കും. നയതന്ത്രപരമായി എന്തെങ്കിലും നേട്ടത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുക. സൈന്യത്തിന്റെ നേട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് ഒന്നുമില്ല. ഈ ഇപ്പോഴുള്ള സൈന്യത്തിന്റെ ആയുധം മേടിച്ചത് ചിലപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താവും. ഇനി ഇപ്പൊ ഈ സർക്കാർ മേടിക്കുന്ന ആയുധം ഉപയോഗിക്കുക അടുത്ത സർക്കാരായിരിക്കും. ഇവരെ ട്രെയിൻ ചെയ്തതൊക്കെ വളരെ മുമ്പാണ്. ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെ മുമ്പേ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ യൂഫോറിയ ഉണ്ടാക്കുന്നത് തെറ്റ് തന്നെയാണ്. നേരത്തെ മോഹൻദാസ് ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു, തെറ്റ് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി അന്ന് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കണം. കാരണം ഈ ബംഗ്ലാദേശ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇതേപോലെ തന്നെ അന്ന് ചെയ്തതാണ്. ലക്ഷ്മി, ദുർഗ തുടങ്ങിയ രൂപങ്ങൾ ഉപയോഗിച്ച് തിന്മയെ കീഴ്പ്പെടുത്തിയ ഒരു ശക്തിയായി ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചു.
അങ്ങനെയാണ് പശുവും കിടാവും ഇന്ദിരാഗാന്ധിക്ക് ചിഹ്നം വരുന്നത് പോലും അതിലൊരു തരം ഹൈന്ദവതയുടെ ഒരു പ്രയോഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് വളരെ പ്രകടമായി എന്ന് പറഞ്ഞാൽ ഹൈന്ദവത പൊളിറ്റിക്കൽ സ്ലോഗനായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത് വളരെ പ്രകടമായി വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ശരിയാണ്, ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സൈന്യം, ഇന്ത്യൻ സൈന്യം അത് ഏത് കാലത്തായാലും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തെക്കാൾ വളരെ ശക്തമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സംശയവും കാര്യത്തിലില്ല. പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് കാര്യമില്ലല്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ടെററിസ്റ്റ് അറ്റാക്കുകളും അത് അണ്ടർഗ്രൗണ്ട് ചില വേലകളും കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടെററിസ്റ്റ് അറ്റാക്ക് ഇതുകൊണ്ട് തീരുമോ? തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ചില അവർക്ക് വേറെ പണം കിട്ടുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്, അതിനെ തടയേണ്ട വേറെ വഴികളുണ്ട്. തീർച്ചയായും തിരിച്ചടി ശരി തന്നെയാണ്, തിരിച്ചടി കാര്യവുമാണ്. പക്ഷെ അതിൽ മമ്മൂട്ടിക്ക് എന്തെങ്കിലും പ്രത്യേക പങ്കുണ്ട് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ഭരിക്കുന്ന മന്ത്രിക്ക് പങ്കുണ്ടെന്നുള്ള അർത്ഥത്തിലില്ല. അങ്ങനെയാണ് താങ്കൾ അതിനെ ഒരിക്കൽ കൂടി സൈന്യത്തിന്റെ വീര്യം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ ഇന്ത്യക്കായി എന്ന് RSS മേധാവി പറയുന്നത് വളരെ നിഷ്കളങ്കമായല്ല. നരേന്ദ്രമോദി എന്നുള്ള നേതാവിന് കീഴിൽ ഇന്ത്യയുടെ പൂർവ്വകാല പ്രൗഢി എന്തായിരുന്നു, യശസ് എന്തായിരുന്നു, അത് ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ വളരെ ശക്തമായ ഒരു നായകന്റെ കീഴിലുള്ള, വളരെ ശക്തമായ നേതൃത്വത്തിന്റെ കീഴിലുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന് കേവലമായ ലക്ഷ്യങ്ങൾ മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ള ലക്ഷ്യം എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടോ? അല്ല അഭിലാഷ്, എനിക്ക് ഈ അവസരത്തിൽ പറയാൻ തോന്നുന്നത് ഇതൊക്കെ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഇങ്ങനെ ഒരു വീര ഇതിഹാസമായി അവതരിപ്പിക്കാനുള്ള പരിശ്രമമൊക്കെ BJP ഭാഗത്തു നിന്നുണ്ടാവുന്നതിന് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊളിറ്റിക്സ് ആണല്ലോ. ആഫ്റ്റർ ഓൾ, ഐ മീൻ, ഞാൻ എന്നെ പോലുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര്, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയെയും ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ പ്രസംഗങ്ങൾ അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ BJP ഇതേ കാര്യം ചെയ്യും. നമ്മൾ അതിൻ്റെ അത് തെറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥ അനാലിസിസ് വരാൻ സമയമെടുക്കും. യഥാർത്ഥ അനാലിസിസ് ഒരു ഷോർട്ട് ടൈം ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഒരുപക്ഷെ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ഒരു ലോങ് ടൈം അനാലിസിസ് ഈ രാജ്യത്ത് ഉണ്ടാകും. നരേന്ദ്രമോദി ആസ് എ പ്രൈം മിനിസ്റ്റർ ഇന്റർനാഷണൽ റിലേഷൻസിൽ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ സ്റ്റേച്ചർ ഉയർത്തുന്നതിൽ എങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രധാനമന്ത്രിയെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തി കൂരമ്പുകൾ ഏൽപ്പിച്ചു നിന്ന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞത്, ഒരേ ഒരു വാചകം, ലെറ്റ് ദ ഹിസ്റ്ററി ജഡ്ജ് മീ, ചരിത്രം എന്നെ വിലയിരുത്തട്ടെ എന്ന്. ഞാൻ പറഞ്ഞ നരേന്ദ്രമോദിയുടെയും ഒരു ചരിത്രം വിലയിരുത്തുമ്പോൾ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ കണ്ടറിയും. ഒരുപക്ഷെ ഈ വരുന്ന UP നിയമസഭയിലോ ഒക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് എത്ര വലിയ സ്റ്റേക്കുള്ള ഒരു പദവിയാണെന്നറിയും. നമ്മൾ പഴയ പോലെ അല്ല ഇന്ത്യ, നമ്മുടെ രാജ്യം ഒരുപാട് മാറി. ലോകത്തെ ഏറ്റവും മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി, വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ്. ആ പദവിയിലിരിക്കുന്നയാൾ കാണിക്കുന്ന സ്റ്റേറ്റ്മാൻഷിപ്പാണ് എന്നെയും അഭിലാഷിനെയും, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന റിയാസിനെയും മോഹൻദാസ് സാറിനെയും അതുപോലെ CR നീലകണ്ഠനെ അടക്കമുള്ളവരെ ലോകത്തിന് മുമ്പിൽ അഭിമാനികളാക്കുന്നത്. അതല്ലാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിൽ വെല്ലുവിളിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് ഒരു യുദ്ധം ഗുണകരമല്ല എന്ന് ഇന്ന് രാഷ്ട്രീയ നേതൃത്വം. അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ വാദം. ശ്രീ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നിന്നിറങ്ങിയ ദ ടെലിഗ്രാഫ് പത്രത്തിന്റെ ഹെഡ്ലൈൻ പശുവിന് ശേഷം വിശുദ്ധ പശു എന്നായിരുന്നു. പശു ഇപ്പോഴുമുണ്ട്, കൂടെ വിശുദ്ധ പശുവും. വിശുദ്ധ പശു എന്ന് ഉദ്ദേശിക്കുന്നത് സൈന്യത്തെയാണ്. സൈന്യത്തെ രാഷ്ട്രീയമായ ലക്ഷ്യത്തിന്, സൈന്യത്തെ സാങ്കേതിക അർത്ഥത്തിലല്ല, സൈന്യത്തിൻ്റെ ചെയ്തികളെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാക്കാനുള്ള വാദങ്ങളും അവകാശവാദങ്ങളും നിർമ്മിക്കാനായി ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ സൈന്യത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഇഷ്യൂ ഉണ്ടായ അന്ന് തന്നെ ഈ കേരളത്തിലുൾപ്പെടെ BJP പ്രകടനം നടത്തി. ആ പ്രകടനം കണ്ടാൽ തോന്നും BJPയുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കി. രാജ്യത്തിൻ്റെ സൈനികർ അവരുടെ ജീവൻ ഉൾപ്പെടെ പണയം വെച്ച് നടത്തിയ ചെറുത്തുനിൽപ്പിനെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP രാജ്യത്ത് ശ്രമിക്കുന്നു. ഇത് ദൗർഭാഗ്യകരമാണ്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള മനോനിലയുള്ളവരാണ് രാജ്യത്തുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. അത് ഇങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെ ഇവിടെ നേരത്തെ ശ്രീ മാത്യു അത് അങ്ങനെയൊക്കെ ആവാം, ഞങ്ങളും ചിലപ്പോൾ അങ്ങനെയാവുമെന്നുള്ള വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല.
ഇതുപോലുള്ളൊരു പ്രധാന വിഷയത്തിനകത്ത് നേതൃത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവത്തെ കുറക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഡിപ്ലോമാറ്റിക്കായി കാര്യങ്ങൾ ഡിപ്ലോമസിയിലൂടെ നേരിട്ട് പരിഹരിക്കപ്പെടുന്ന രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ യുദ്ധത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ദേശീയത, ഇപ്പം മതവർഗീയത ഏറെക്കുറെ ചെലവഴിക്കാൻ പറ്റുന്നില്ല. അത് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് RSS മോഹൻ ഭഗവതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഗിയർ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നൊരു നിലപാട്. അപ്പം നാഷണാലിറ്റി, ദേശീയതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ദേശീയതയുടെ യഥാർത്ഥ വക്താക്കൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പോലും RSS ഉൾപ്പെടെ, ഇപ്പോൾ അതിൻ്റെ 91st വാർഷികമാണല്ലോ അതിൻ്റെ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ബ്രിട്ടീഷ് ഭരണകാലത്ത് 22 വർഷക്കാലം RSS ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ തന്നെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ആളുകളായിട്ടുള്ളവർ പോലും ഇന്ന് രാഷ്ട്രസ്നേഹികളാകുന്നു, നാഷണാലിറ്റി പറയുന്നു, ദേശീയത പറയുന്നു, മതവർഗീയത പറയാതെ പോകുന്നു, യുദ്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. പട്ടാളക്കാർ BJP ബാബരി മസ്ജിദ് നടക്കാൻ അയച്ച കർസേവകരെ പോലെ BJP പ്രാദേശിക പ്രവർത്തകരായിരുന്നു, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ഇവിടെ നമ്മൾ പറഞ്ഞയച്ച പട്ടാളക്കാർ എന്ന് തോന്നുന്ന രീതിയിലേക്ക് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതി കുറച്ചൊക്കെ മീഡിയ എന്നുള്ള നിലയിൽ തുടക്കത്തിൽ ഒരു രസമുണ്ടാവുമെങ്കിലും ഇതൊക്കെ ജനം വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന സ്ഥിതി വരും. ഇവിടെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ കേരളത്തിലെ ദേശീയ കൗൺസിൽ കോഴിക്കോട് നടന്നതിൽ പോലും രാജ്യത്തിൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നയം തിരുത്താനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനോ ഒരു നിലപാടും വന്നിട്ടില്ല. ഏതൊരു പ്രസ്ഥാന രാഷ്ട്രീയ വിമർശനം പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുൻപ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ദുർബലമല്ലെന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ്. അതായത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചെസ് തമ്പിങ് പാടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞുവെങ്കിൽ മറ്റ് മന്ത്രിമാർ അത് ചെവിക്കൊള്ളുന്നില്ല. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യ പാകിസ്ഥാനെ തുരത്തി വിജയിക്കുമ്പോഴും BJP ആയിരുന്നുവല്ലോ അധികാരത്തിൽ. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അന്ന് 3 സേനാ മേധാവിമാരുടെയും ചിത്രങ്ങൾ BJP രാഷ്ട്രീയ പോസ്റ്ററുകളിൽ ഉപയോഗിച്ചപ്പോൾ അന്നത്തെ സേനാ മേധാവി VP മാലിക് അതിനെ എതിർത്തു. എതിർത്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് നൽകുകയോ മറ്റോ ചെയ്തു. അന്ന് ആ പോസ്റ്ററുകൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു BJP തീരുമാനം. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തെ അങ്ങനെയുള്ള നിലപാടുകൾ അദ്ദേഹം മറ്റൊരു എക്സാമ്പിൾ കൂടി ഉദാഹരിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ രക്ഷാബന്ധനുമായി ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന കാര്യം, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് കാണിച്ചിരുന്ന ആ വിശാല സമീപനം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് കാണിക്കാത്തത്? ഇപ്പോഴും ആ വിശാല സമീപനം തന്നെയാണ് അഭിലാഷ്. അതിന് അപവാദമായിട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ ഇയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ സ്നേഹിതൻ മുഹമ്മദ് റിയാസ് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഞാനൊരു പോസ്റ്റർ കാണിച്ചു തരാം. ലോ കോളേജിന് പുറകുവശമുള്ള ആ ജംഗ്ഷനിലാണ്. ജിഷയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്ത പിണറായി വിജയന് അഭിവാദ്യങ്ങൾ. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ എഴുതി വച്ചിരിക്കുന്നൊരു ഫ്ലക്സാണ്. ഇപ്പോഴും അത് ഇവിടെ ഇരിപ്പുണ്ട്, മിനിഞ്ഞാന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ ഒരു ആവേശം എന്ന് വെച്ചാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജിഷയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്തത്. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റർ വായിച്ച നമുക്ക് തോന്നും പിണറായി വിജയൻ നേരിട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തതാണെന്ന്. അങ്ങനെയൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു യൂഫോറിയ അവർക്ക്, ആ അവരുടെ പാർട്ടിക്കാരൻ്റെ അധികാരത്തിൽ വന്നു, ആ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് അവർ പോസ്റ്റർ ഒട്ടിച്ചു. ഈ പോസ്റ്ററും പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ മുഹമ്മദ് റിയാസിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയനെ കൊച്ചാക്കാനോ ഒക്കെ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു കാര്യം റിയാസ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കും, കുഴൽ നാടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കും. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് വിലയിരുത്തുന്നത്. UP തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചെന്ന് വരാം, തോറ്റെന്ന് വരാം. 2019 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP തോറ്റ് തുന്നം പാടി എന്ന് വരാം. അടുത്ത് വരുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP തോറ്റുപോയെന്ന് വരാം. BJP തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, പിന്നെയും തോറ്റിട്ടുണ്ട്, പിന്നെയും ജയിച്ചിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയമായ ജനങ്ങളുടെ തീരുമാനമാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്യില്ല, നിങ്ങൾ പറയുന്ന കാര്യം ജനങ്ങളിലേക്ക് എത്തില്ല, അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെമ്പററി ഇഷ്യൂ വരും. ഇതൊക്കെ സംഭവിക്കും. ഇത് റിയാസിൻ്റെ പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്, കൊഴൽനാടൻ്റെ പാർട്ടിക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ആത്യന്തികമായിട്ട് തീരുമാനിക്കും എന്ന് പറയുന്നത് ഒരു ഭീഷണിയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, നമ്മളത് നേരിടേണ്ടതുമാണ്.
ശ്രീ മാത്യു കുഴൽ നാടൻ ഒക്ടോബർ 1, 2011, ജൂലൈ 28, 2013, ജനുവരി 14, 2014 ഈ ഡേറ്റുകളിലൊക്കെ അതിർത്തി കടന്ന് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട്. അന്ന് യു പി എ സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. പക്ഷേ അതൊരു വളരെ രഹസ്യമായ ഓപ്പറേഷൻ ആയതുകൊണ്ട് രഹസ്യമായി വെച്ചില്ല. അന്നത്തെ സർക്കാർ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ അതിൻ്റെ പേരിൽ വീരസ്യം പറയാനോ തയ്യാറാകാതിരുന്നത് രാഷ്ട്രീയമായി മണ്ടത്തരമായി പോയെന്ന് ഇപ്പോൾ ഈ യൂഫോറിയ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അന്ന് രാജ്യം ഭരിച്ച നേതാക്കന്മാരുടെ ആ ഒരു ഔന്നിത്യമാണ്. ഇവരെ കണ്ടുകൊണ്ട് ഇപ്പം അതില്ലെന്ന് ഇല്ലാണ്ട് ആക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു കാര്യം, കോൺഗ്രസ് എൻ്റെ ഒരു ഇപ്പം ഈ ഘട്ടത്തിൽ ചേർത്ത് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴായിരുന്നു? തീർച്ചയായിട്ടും വളരെ ഇതായി പറ്റുമായിരുന്നു. കാരണം എന്താ, അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം രണ്ട് കൈ നീട്ടി നവാസ് ഷെരീഫിനെ പിടിക്കാൻ അങ്ങോട്ട് പോയി. എന്തൊക്കെ വേഷങ്ങളാണ് കാണിച്ചത്, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് 10 മാസത്തിനിടയിൽ 2 വട്ടം ഇന്ത്യൻ സൈനിക താവളം ആക്രമിക്കപ്പെട്ട് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഇതുപോലെ അപമാനിതയായ സമയമില്ല. ഇൻ ലാസ്റ്റ് ഡെക്കേഡ്സ്, ഒരുപക്ഷെ ചൈന വാറിന് ശേഷം ഇതുവരെയുള്ള ഇത്രയും കാലഘട്ടത്തിനിടയിൽ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഇതുപോലെ നാണംകെട്ട സമയമുണ്ടായിട്ടില്ല. 2 10 മാസത്തിനിടയിൽ 2 സൈനിക താവളങ്ങളാണ്, 21 സൈനിക ഓഫീസർ അടക്കം 27 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇന്ത്യൻ ആർമി വാസ് ബ്ലീഡിംഗ് ഫോർ ക്വൈറ്റ് സം ടൈം. ആ സമയത്ത് വേണമെങ്കിൽ ഈ രാജ്യത്തെ ദുർബലനായ പ്രധാനമന്ത്രിയെന്നോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അന്തസ്സ് കളഞ്ഞെന്നോ രാജ്യത്തിന്റെ ആത്മാഭിമാനം കളഞ്ഞെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനോട് മുമ്പിൽ മുട്ടുകുത്തിയെന്നോ ഒക്കെ വേണമെങ്കിൽ കോൺഗ്രസ് പറയാമായിരുന്നു. പക്ഷേ ഇത് പൊളിറ്റിക്സിന് ഉള്ള ഒരു വേദിയല്ല. പൊളിറ്റിക്സ് ചെയ്യേണ്ട, അത് കോൺഗ്രസിന്റെ ഔന്നിത്യമാണ്, ഔചിത്യമാണ് നേതാക്കന്മാരുടെ. നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ RSS, they prefer to take advantage of this. It is up to them. അതവർ ചെയ്യും. മോഹൻദാസ് സാർ വളരെ ഇതായിട്ട് സ്ട്രെയിറ്റ് ആയി തന്നെ പറഞ്ഞു ഇത് സംഭവിക്കുന്നതാണ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ആളുകൾക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ ഇപ്പോഴും ഒരു നോട്ട് ഓഫ് കോഷൻ ഞാൻ പറയുന്നു, ഇതിന്റെ ഒന്നും ഒരു എൻഡ് റിസൾട്ട് നമുക്ക് പറയാറായിട്ടില്ല. ഇതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ഇത് ബുദ്ധിപരമായ തീരുമാനമാണോ, എന്താണ്, ആവേശമാണോ, ഗുണമാണോ, ദോഷമാണോ എന്നൊക്കെ വരുന്നതുള്ളൂ. സോ വി ആർ നോട്ട് വറീഡ്. തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം വളരെ ശക്തമായി കഴിഞ്ഞ 10 വർഷങ്ങൾ കോൺഗ്രസ് ഇരുന്നപ്പോൾ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ കോൺഗ്രസിന്റെ വിജയം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അതാണ് കോൺഗ്രസ് പക്ഷത്തു നിന്നുള്ള അവകാശവാദം. ടി ജി മോഹൻദാസ് ഇന്ന് RSS മേധാവി വിജയദശമി ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിലേക്ക് തന്നെ വന്നാൽ, മിർപൂർ, മുസഫർബാദ്, ഗിൽഗിത്, ബാൾട്ടിസ്ഥാൻ ഇവയൊക്കെ ഇന്ത്യയുടെ പ്രദേശങ്ങളാണ്, ഇവയെക്കുറിച്ചുള്ള വാക്കുകൾ ഇനി പ്രവർത്തികളായി മാറണം എന്ന് പറയുമ്പോൾ, ശരിയാണ്, ഇത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, ഒരു സ്റ്റാറ്റസ് കോ ഉണ്ട്, അത് മാറ്റിവെച്ച് അതിനെ മറികടന്ന് മുന്നേറണമെന്നാണല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാജ്യത്ത് ഒരു യുദ്ധകാഹളം മുഴക്കുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാകുക, ഒരു യുദ്ധ മനസ്ഥിതിയിലേക്ക് ജനങ്ങൾ ഉയരുക എന്ന അവസ്ഥ കുറേ കൂടി കുറച്ചു നാൾ കൂടി തുടരണം എന്ന് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണോ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ട്. അത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാവണമെന്നല്ല, രാഷ്ട്രസുരക്ഷയിൽ വിട്ടുവീഴ്ച പാടില്ല. ലൈൻ ഓഫ് കൺട്രോൾ എന്തോ വലിയ സാക്രോസാങ്ക്ട് ആയിട്ടുള്ള ഒരു ലൈനാണ്, അത് ലംഘിച്ചുകൂടാ എന്നുള്ള തോന്നൽ ശരിയല്ല. RSSന്റെ വിജയദശമി ബൗദ്ധിക്കിലെ ആദ്യത്തെ പ്രയോഗമൊന്നും അല്ല ഇത്. ഗോൾവൽക്കറിന്റെ കാലം മുതൽ 1948 മുതൽ കാശ്മീരിൽ ഈ പ്രശ്നം ഉണ്ടായത് മുതൽ എല്ലാ പ്രസംഗങ്ങളിലും കാശ്മീരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഖില ഭാരതീയ പ്രതിനിധി സഭ ആണ്ടിലൊരിക്കൽ RSSന്റെ കൂടുന്ന പ്രമേയങ്ങളിൽ എല്ലാ പ്രമേയങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും കാശ്മീരിലെയും പ്രശ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇത്തവണയാണ് ആദ്യമായിട്ട് മോഹൻജി ഭാഗത്ത് വടക്ക് കിഴക്കൻ മേഖലയെ പരാമർശിക്കാതെ ഒരു പ്രസംഗം നടത്തുന്നതെന്നാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് ഏരിയയും വളരെ സെൻസിറ്റീവും വളരെ പ്രിയപ്പെട്ടതുമായിട്ട് എന്നും RSS കണ്ടിരുന്നു. ഇന്ന് അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് റീസ്റ്റേറ്റ് ചെയ്തു, ഒന്നുകൂടെ എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ. ഈ കാര്യം ഇതിന് മുമ്പ് തന്നെ, ഒരു 2 ദിവസം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൽ പെട്ട ചില ആളുകൾ തന്നെ പറഞ്ഞിരുന്നു, ലൈൻ ഓഫ് കൺട്രോൾ ഇനിയിപ്പോൾ വലിയൊരു സാക്രോസാങ്ക്ഡ് അല്ല,
ലൈൻ ഓഫ് കൺട്രോൾ നിരന്തരമായിട്ട് ലംഘിക്കപ്പെടും എന്ന് സാരം. ഇപ്പം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എൽ ഒ സി ക്രോസ് ചെയ്ത് വെടിവെയ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട്. ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനം ലൈൻ ഓഫ് കൺട്രോളിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉടനെ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയായും ഇല്ല. ശരി ശരി, ഒരു കാര്യം, സി ആർ നീലകണ്ഠൻ, രാജ്യത്ത് ഒരു യുദ്ധാനുകൂല മനസ്ഥിതി ഉണ്ടായാൽ, യുദ്ധാനുകൂല വികാരമുണ്ടായാൽ ഭരിക്കുന്ന സർക്കാരിന് വളരെ ആശ്വാസകരമായിരിക്കും. കാരണം വിമർശനങ്ങൾ, ഭരണപരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങിയവ കുറവായിരിക്കുമെന്ന് മാത്രമല്ല, എന്ത് വിമർശനം ഉയർന്നാലും അത് സൈന്യത്തിനെതിരെയുള്ള വിമർശനമാണ് എന്ന് വഴിതിരിച്ചു വിടാനാകും. അങ്ങനെ ആദ്യം തന്നെ കൈപൊള്ളിയ ഒരാളാണ് താങ്കളുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഈ യുദ്ധകാഹളം മുഴക്കലിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമായി കൂടെ? അല്ല, യുദ്ധകാഹളം യഥാർത്ഥത്തിൽ ഒരു നയതന്ത്രപരമായ സൈനികമായൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ടതാണ്. യുദ്ധം സംബന്ധിച്ച തീരുമാനം അതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായാലോ, അല്ലെങ്കിൽ അത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാലോ ഉള്ള പ്രശ്നമാണ്. ഇവിടെ സംഭവിച്ചതെന്താ? ഇവിടെ വളരെ കൃത്യമാണ്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നു, ശരി, അത് സൈനികമായി ആവശ്യമായിരിക്കാം. അതിന് ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈന്യമെടുക്കുന്ന ഒരു തീരുമാനമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലും വേറെ ആര് പ്രധാനമന്ത്രിയായാലും അത് ചെയ്യും. പക്ഷേ സംഭവിക്കുന്നത് അത്, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതിൽ പറഞ്ഞ കാര്യം എന്താ, ഇതിനെതിരായി വളരെ ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നു. ഇവിടെ നടന്നിട്ടില്ല, ഇന്ത്യ അതിൽ മുന്നേറിയിട്ടില്ലാന്ന് അത് കൗണ്ടർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനെ യുദ്ധത്തിൻ്റെ യുഫോറിയ വെച്ച് നേരിടാനാണ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇതിൻ്റെ രാഷ്ട്രീയവൽക്കരിക്കുന്ന അവിടെയാണ്, ഇതിൻ്റെ രാഷ്ട്രീയവൽക്കരിക്കല്ല വേണ്ടേ. രാജ്യത്തിനെതിരെ യുദ്ധം വരുമ്പോൾ രാജ്യത്തെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നത് സാമാന്യം ഏത് സമൂഹത്തിൻ്റെയും ഒരു പ്രത്യേകതയാണ്. അതിന് ആരും തർക്കമില്ല. അത് ആര് പ്രധാനമന്ത്രിയായാലും ആളുകൾ അങ്ങനെ നിന്നേ പറ്റും. അത് നമ്മുടെ സാമാന്യ ദേശീയവാദമാണ്. പക്ഷേ ഇവിടെ ഇതിലാണ് പ്രശ്നം. ഇത് കൂടുതൽ ഉണ്ടാകുകയും മറുവശത്ത് ഇത് ഇന്ത്യ പരാജയപ്പെട്ടു എന്നർത്ഥത്തിൽ പാകിസ്ഥാനും ലോകത്തിലെ പല രാജ്യങ്ങളും വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലടക്കം ചെയ്തപ്പോഴാണ് കെജ്രിവാൾ തന്റെ സംശയം ഉന്നയിച്ചത്. നിങ്ങളത് തെളിയിക്കൂ, നിങ്ങളത് പറയൂ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്കും അത് ആ രീതിയിൽ തന്നെ വേറെ രീതിയിൽ പറയേണ്ടി വന്നു. ഇന്നലെ അഖിലേഷ് ഏതബോധ് ഞാൻ പറഞ്ഞത് ഇത് യുഫോറിയ ഉണ്ടാക്കേണ്ട ഒരു സംഗതി അല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഒരു ഭരണാധികാരി അയാളുടെ നയപരമായ തീരുമാനമെടുക്കേണ്ടത് എപ്പോൾ പട്ടാളം ഉപയോഗിക്കണം എന്നുള്ളതല്ല, അത് സൈനിക തീരുമാനമാണ്. അത് ഒരു ഒരു പ്രധാനമന്ത്രിയുടെ ബുദ്ധിക്ക് നിൽക്കുന്ന കാര്യമല്ല, അത് അതിനപ്പുറത്തുള്ള കാര്യമാണ്. നേരെ മറിച്ച് രാജ്യത്ത് വില നിയന്ത്രിക്കണമോ, രാജ്യത്ത് മറ്റു കാര്യങ്ങൾ, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേണമോ എന്നതിലാണ് ഒരു ഭരണാധികാരിയുടെ തീരുമാനം വേണ്ടത്. അതെടുക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റത് പ്രയോഗിക്കുക. ഇപ്പം ഞാൻ കാർഗിലിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു, 98 ആണവ വിസ്ഫോടനം പറഞ്ഞു. ഇത് രണ്ടും BJP പരാജയമായിരുന്നു, ഒരു ഗുണവും കിട്ടിയില്ല. മാത്രമല്ല 98 ആണവ വിസ്ഫോടനം അത് വിജയകരമായിരുന്നില്ല എന്ന് അതിൽ പങ്കെടുത്ത ശാസ്ത്രജ്ഞന്മാർ തന്നെ പിന്നീട് തുറന്നു പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ യുഫോറിയ ഉണ്ടാക്കുന്നത് തെറ്റാണ്. അത് ജനങ്ങൾ തീരുമാനിക്കും, ഒക്കെ ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അതല്ല വിഷയം. അങ്ങനെ ചെയ്യുന്നതേ ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം സൈനികമായ നടപടി സൈനികമായി തന്നെ ചെയ്യണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആശുപത്രിയിൽ ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ, അത്ഭുതകരമായി രക്ഷിച്ചാൽ, കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന സർക്കാരിലെയോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ അതിൽ എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ? ഡോക്ടർമാരെ നന്നായി ചെയ്തു, ചെയ്യുന്നതിന് ഗുണമുണ്ട്, ചെയ്തു. നേരെ മറിച്ച് ആ ഡോക്ടറെ അവിടെ നിന്ന് മാറ്റി, ആ ഡോക്ടറെ അവിടെ ആവശ്യമില്ലായിരുന്നു. രാഷ്ട്രീയമായി ഇടപെട്ട് ഡോക്ടറെ മേൽ സമ്മർദ്ദം രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ആ രീതിയിൽ പറയുക. അല്ലെങ്കിൽ ഇവിടെ അതല്ല ചെയ്യുന്നത്. സാങ്കേതികമായി എടുക്കേണ്ട ഒരു തീരുമാനത്തെ രാഷ്ട്രീയമായ ഒരു തീരുമാനമായി പറയുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന തെറ്റായ നടപടിയാണ്. അതുകൊണ്ടാണ് ഇത് സർജിക്കൽ ഓപ്പറേഷൻ വേണോ, ഇനി വിമാന വേദ തോക്ക് ഉപയോഗിക്കണോ, ഇതൊക്കെ തീരുമാനിക്കട്ടെ. ഇത് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, അത് തീരുമാനിക്കുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ് രാജ്യത്ത് യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ഒരു മിഡിൽ ക്ലാസിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊതു സ്വഭാവം തന്നെ ഇത്തരത്തിലുള്ള അതിദേശീയതയിലും യുദ്ധാനുകൂല വികാരത്തിലും അഭിരമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ജിങ്കോയിസം നാട്ടിൽ നടമാടുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അതിനെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ അതെവിടെ ചെലവാകാനാണ്? ഒ
ഒന്ന് അഭിലാഷ് പറഞ്ഞ ആ വാദത്തോട് ഞാൻ യോജിക്കുന്നു. യുദ്ധം ആഗ്രഹിക്കുന്ന ജനങ്ങൾ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ദേശീയതയുടെ ബോധപൂർവമായ കുത്തിവെപ്പിൻ്റെ രാഷ്ട്രീയത്തെ അറിയാതെ പിന്തുണക്കുന്നവരുണ്ട്. പക്ഷേ അത് മെജോറിറ്റി ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. മെജോറിറ്റി ആകില്ല. ഒരു ഡെമോക്രസിയിൽ അഭിപ്രായമുള്ളവരുണ്ടാകാം, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാകാം. പക്ഷേ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിനകത്ത് കുറേ കൂടി മെച്യൂർഡായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും നിലപാട് കൈക്കൊള്ളണമായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരാണ് കൂടുതൽ. അത് യുദ്ധം എല്ലാത്തിനും ഒരു പരിഹാരമാണെന്ന് കാണുന്നവരല്ല, മറിച്ച് ഇങ്ങോട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായും ഡിഫൻസ് എന്നുള്ള നിലയിൽ നമ്മൾ നിലപാടെടുക്കണം. അതിനോടൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ വിഷയം എന്താ, ഇവിടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെ എട്ടുകാലി മമ്മൂഞ്ഞുമാരായി പ്രധാനമന്ത്രി മുതൽ ബി ജെ പിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെ മാറുകയാണ് അഭിലാഷ്. അവിടെയാണ് പ്രശ്നം. അത് ഒരു ഒരു ബോർ കാര്യമാണ്, ഒരു ഇമ്മച്ചുവറാണ്, അപക്വമാണ്. അതിനോട് യോജിക്കുന്നവരാണ് മിഡിൽ ക്ലാസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എന്ന അഭിപ്രായത്തോട് എനിക്ക് തെല്ലും യോജിക്കും. ഇതിൽ മഹാഭൂരിപക്ഷത്തിന്റെ പ്രശ്നമല്ല ശ്രീ മുഹമ്മദ് റിയാസ്, ഈ ഒപ്പീനിയൻ ലീഡർമാർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗമാകട്ടെ, സമൂഹത്തിലുള്ള സിനിമാക്കാർ, പ്രശസ്തർ, കോളമിസ്റ്റുകൾ, എന്തിന് മാധ്യമങ്ങൾ ഏറെക്കുറെ മുഴുവനായും ഇവരൊക്കെ പങ്കുവയ്ക്കുന്ന വികാരമാണിത്. അപ്പോൾ രാജ്യം എന്ന് പറയുന്നത് സർക്കാരായി തന്നെ കാണും, സർക്കാരും രാജ്യവും ഒന്നാകുന്ന ഒരു നിലയാണ് ഇവിടെ. അതുകൊണ്ട് സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം ഒരുപക്ഷെ രാജ്യത്തെക്കുറിച്ചുള്ള വിമർശനം തന്നെയായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, വിമർശിക്കുന്ന ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടിയും വരും. അല്ല, അതെ, നമ്മളൊരു നിലപാട്, ഒരു യാഥാർത്ഥ്യം പറയുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാം, അല്ലെങ്കിൽ അത് രാജ്യവിരുദ്ധ നിലപാടാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം. അതിനെ കൂടി ഭാഗമാണ് ശ്രീ മോഡിയുടെ ഇന്നത്തെ പ്രസംഗം. മനസ്സിലായില്ല, അഭിലാഷനായാലും ആർക്കായാലും അത് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യാതെ യുദ്ധവും ദേശീയതയും, മതവർഗീയത ചെലവാവാതായപ്പോൾ ദേശീയതയും കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്ന് തുറന്ന് പറയുന്നവർ രാജ്യവിരുദ്ധരാണ് എന്ന രീതിയിലേക്കുള്ള ഒരു അടിയാണ് ഇപ്പോൾ മോഡി അടിച്ചിട്ടുള്ളത്. വളരെ ബോധപൂർവമാണ്. പക്ഷേ ആ അടി കൊണ്ടൊന്നും ആ പ്രചരണമോ ആ ചിന്താഗതിയോ നമ്മുടെ രാജ്യത്തെ ജനങ്ങളിലും സംഘടനകളിലും ഇല്ലാതെ പോകില്ല. അതൊരു ഡെമോക്രറ്റിക് നേഷനാണല്ലോ. പക്ഷേ ഇവിടെ ഗൗരവമേറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ ആർ എസ് എസിൻ്റെ തലവൻ്റെ ഇന്നത്തെ വിഷയം അഭിലാഷ് എന്താണെന്നറിയില്ല, അത് ഡിസ്കഷൻ എടുത്തിട്ടില്ല. ഈ ഗോവധവുമായി കൗസ്ലോട്ടറുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞ കാര്യം, ആ കാര്യം ആർ എസ് എസ് ബോധപൂർവം ഒരടി പിറകോട്ട് പോവുകയാണ്. ആ ഒരടി പിറകോട്ട് പോകുന്ന എന്താണ്, മതവർഗീയത അത് സെക്കൻഡ് സ്ലോഗനാക്കി മാറ്റി ദേശീയത ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഫസ്റ്റ് സ്ലോഗനാക്കുക, ആദ്യ മുദ്രാവാക്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആർ എസ് എസ് അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, കേന്ദ്രമന്ത്രിമാരുടെ നിലപാട്, മുഹമ്മദ് അഖ്ലാഖിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊലപ്പെടുത്തിയ ആ കുടുംബത്തെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ പുതിയ മധുര ലാബിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിലപാട്, അതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരുടെ പരസ്യമായ സമീപനം, ഉത്തർപ്രദേശിലെ ഒരു ലോക്കൽ കോടതി അവർക്കെതിരെ FIR, ആ കുടുംബാംഗങ്ങൾക്കെതിരെ, ആ ഗൃഹനാഥനെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കെതിരെ FIR എടുക്കണമെന്നാണ് നിലപാട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർച്ചയായ BJP നേതാക്കന്മാരുടെ, കേന്ദ്രമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ, ഇതൊക്കെ തിരുത്തുവോ, ഈ പ്രസംഗം പിൻവലിക്കുവോ, അല്ലെങ്കിൽ അവർക്കെതിരെ തിരുത്തൽ നടപടിയെടുക്കുവോ, അല്ലെങ്കിൽ സർക്കാരുകൾ ഈ നിലപാടിന്ന് പിന്മാറ്റ് പോവോ, ഒന്നും പോവില്ല. അപ്പോൾ RSS തലവൻ്റെ ഈ പ്രഭാഷണം ഒന്നുമല്ല, അത് അവരുടെ പൊസിഷൻ സേഫ് ആക്കുകയാണ്. ശരി, അല്ല, അതിൽ ശ്രീ മുഹമ്മദ് റിയാസ് RSS മേധാവി ഒരു യൂ ടേൺ ഒന്നും നടത്തിയിട്ടില്ല. ചെലവഴിക്കുക. RSS മേധാവി പറഞ്ഞത് പശു നമ്മുടെ മാതാവാണ്, ഗോ സംരക്ഷണത്തിന് പോരാടുന്നവർ നല്ലവരാണ്, അവർ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഗോ സംരക്ഷണം നിയമം അനുസരിച്ചാകണം, സാമൂഹ്യ വിരുദ്ധരെയും ഗോ സംരക്ഷകരെയും രണ്ടായി കാണണം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗോമാതാവ് ഏത് തരത്തിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു നിലപാട് മാറ്റവും RSS നടത്തിയിട്ടില്ല. ശ്രീ TG മോഹൻദാസ്, പശുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പിന്നോട്ട് പോക്കുണ്ടോ? ഒരു പക്ഷേ ഈ നാടിൻ്റെ പരിസ്ഥിതി അനുസരിച്ച് നരേറ്റീവിന് വ്യത്യാസം വരുമല്ലോ അഭിലാഷ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. തൊട്ടു മുമ്പ് ഈ യുദ്ധസമാനമായ സാഹചര്യത്തെ പറ്റിയുള്ള അനാലിസിസ് ഉണ്ടല്ലോ, അതിൽ റിയാസ് പറഞ്ഞതും ശരിയാണ്, അഭിലാഷ് പറഞ്ഞതും ശരിയാണ്. ഒരു യുദ്ധത്തിൻ്റെ, ആസന്നമായ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് തൊഴിലില്ലായ്മയും പട്ടിണിയും ഒക്കെ ജനങ്ങളങ്ങ് മറന്നുകളയും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാൽ അത് ഭോഷ്കായിരിക്കും.
അങ്ങനൊരു ഭോഷ്ക്ക് നരേന്ദ്രമോദി കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ കൂടെ അദ്ദേഹം മാത്രമല്ലല്ലോ, സീസൺഡായ എത്രയോ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനുണ്ട്, പല മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ അറിയാമല്ലോ ഈ വെറുതെ ഒരു ഗിമ്മിക്ക് കൊണ്ട് പാകിസ്ഥാനെ ഞാൻ വകവരുത്തുമെന്ന് പറഞ്ഞ് മസിൽ പിടപ്പിച്ചാലൊന്നും നാട്ടിലെ പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല. ജനങ്ങൾ അങ്ങനെ ബുദ്ധിശൂന്യരുമല്ല. അതുകൊണ്ട് ടു ദാറ്റ് എക്സ്റ്റെൻഡ് റിയാസിൻ്റെ ആ വിലയിരുത്തൽ കറക്റ്റാണ്. അതേസമയം അഭിലാഷിൻ്റെ അഭിപ്രായവും കറക്റ്റാണ്. ഇപ്പം നിലനിൽക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ദ്വന്ദ്വം, ആ ഒരു ഒരു ഡ്യുവാലിറ്റിയാണ് ഇപ്പം നമ്മളുടെ നാഷണൽ പൊളിറ്റിക്സിൽ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്നത്. ആ പ്രയോറിറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഒപ്പീനിയൻ മേക്കേഴ്സ് അല്ലെങ്കിൽ ചാനൽ ആങ്കേഴ്സ്, സാധാരണക്കാർ, മിഡിൽ ക്ലാസ്, ഇവരെല്ലാം എന്നാൽ തീർത്ത് കളയാൻ പാകിസ്ഥാനെ ഇതോടെ ഈ ദുരിതം ഒന്ന് അവസാനിച്ച് കിട്ടണമല്ലോ എന്നൊരു വാശി തോന്നുന്നത്. അതുകൊണ്ട് ആ അഭിപ്രായം മുഴച്ചു നിൽക്കുന്നു. അപ്പോൾ അഭിലാഷിൻ്റെ ആ അനാലിസിസ് കറക്റ്റാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. മോഹൻജി ഭാഗവത്തിൻ്റെ പ്രസംഗത്തിലേക്ക് വന്നാൽ എല്ലാ കാലത്തും പശു പശു എന്ന് പറഞ്ഞ് ജീവിച്ച് നിൽക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ആണ്ടിലൊരിക്കൽ വിജയദശമി പ്രസംഗമാണ് അദ്ദേഹം പൊതുപ്രസംഗമായിട്ട് ചെയ്യാറുള്ളത്. ബാക്കിയൊക്കെ സംഘടനാ പ്രസംഗങ്ങളാണ്, അല്ലെങ്കിൽ വല്ല ബുക്ക് റിലീസിലോ ഒക്കെ. ഒരു പോളിസി മേക്കിംഗ് ആയിട്ട് വരുന്നത് എപ്പോഴും വിജയദശമിയുടെ ഈ സ്പീച്ചാണ്. ഈ സ്പീച്ചിൽ അതാത് കാലഘട്ടത്തിൻ്റെ പ്രിയോറിറ്റി അനുസരിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രിയോറിറ്റിയിൽ വരും പ്രസംഗത്തിലും. അപ്പോൾ അതിൽ പശുവാണ് മുഴുത്തു നിൽക്കുന്നതെങ്കിൽ പശുവിൻ്റെ കാര്യം വരും. വടക്കുകിഴക്കൻ സംസ്ഥാനമാണെങ്കിൽ അത് വരും, കാശ്മീരാണെങ്കിൽ അത് വരും, കേരളമാണെങ്കിൽ അത് വരും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് പശുവിൻ്റെ പേരിലുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടും ആർ എസ് എസിനുണ്ട്, ബി ജെ പിക്കുണ്ട്. ആ നിലപാടിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. പറഞ്ഞപ്പോൾ ഊന്നൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കാണും കാലത്തിനനുസരിച്ച്, അത്രയേ ഉള്ളൂ. അല്ല, അക്കാര്യത്തിൽ ശ്രീ ടി ജി മോഹൻദാസ് ഇന്ന് സർസംഘചാലക് ഗോസംരക്ഷകരെയും സാമൂഹ്യ വിരുദ്ധരെയും വ്യതിരിക്തരായി രണ്ടും രണ്ടായി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് ഗോസംരക്ഷണം, ഏതാണ് സാമൂഹ്യ വിരുദ്ധത എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ പശുവിൻ്റെ വിഷയം തീർത്തും അപ്രസക്തമായിട്ടില്ല. പശുവിൻ്റെ വിഷയത്തെ ചൊല്ലി ഗുജറാത്തിൽ തന്നെ ഒരു പുതിയ മൂവ്മെൻ്റ് വരികയും ഒരു ദളിത് മുന്നേറ്റം ബി ജെ പി രാഷ്ട്രീയത്തിന് എതിരായി തന്നെ രാജ്യവ്യാപകമായി വരുത്താൻ ശ്രമിച്ചു. എന്തായാലും ഗുജറാത്ത് അതിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറി. പ്രധാനമന്ത്രിക്ക് വലിയ തോതിൽ അപലപിക്കേണ്ടി വന്നു ഈ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങളെ. അങ്ങനെയുള്ള ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇപ്പോൾ സർസംഘചാലക് സാമൂഹ്യ വിരുദ്ധരെയും ഗോസംരക്ഷണ പ്രവർത്തകരെയും രണ്ടായി കാണണമെന്ന് പറയുമ്പോൾ എവിടെയാണ് ആ ലൈൻ, എവിടെയാണ് ആ വേർതിരിവ്, അതെങ്ങനെ മനസ്സിലാകും? ആ വേർതിരിവ് സാധാരണ നിയമ നടപടിക്ക് പോകുന്ന പോലീസുകാർക്ക് മനസ്സിലാകും, ഇയാൾ സാമൂഹ്യ വിരുദ്ധനാണോ ജെനുവിനാണോ എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഇത്ര വലിയ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. ഒരാളുടെ ആക്ടിവിറ്റി കണ്ടാൽ അറിയാമല്ലോ അയാൾ മിസ്ചീഫ് മേക്കറാണോ അതോ യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണോ. ഇത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് ഇതൊന്നുമല്ല ഇതിൻ്റെ വിഷയം. പ്രധാനമന്ത്രിയുടെ അന്നത്തെ പ്രസംഗം, ഈ ഗോസംരക്ഷകർക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഒരു പക്ഷേ ആ പ്രസംഗം വൺ സൈഡഡ് ആയിപ്പോയി എന്ന് സർസംഘചാലകന് തോന്നിയിരിക്കാം. അതിനൊരു ബാലൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിരിക്കാം. കാരണം ജെനുവിൻ പ്രവർത്തകരുമുണ്ടല്ലോ. ബാബാ രാംദേവിന് ഗോശാലയുണ്ട്, ശ്രീശ്രീ രവിശങ്കറിന് ഗോശാലയുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിന് ഗോശാലയുണ്ട്. ഇതുകൂടാതെ പ്രൈവറ്റ് ഗോശാല നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരും ഒക്കെ വഴിയരികിൽ നിന്ന് പശുവിനെ കൊണ്ടുപോകുക, വയസ്സായ പശുവിനെ കൊണ്ടുപോകുക, ചിലർ കൊണ്ടുപോകും, ചിലർ കൊണ്ടുപോകില്ല, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവരെ എല്ലാം ഒരേ ത്രാസിലിട്ട് തൂക്കരുത് എന്നുള്ള ഒരു ബാലൻസിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണ്ടാൽ പോരെ. അതിൽ കവിഞ്ഞ് അതിനൊരു ഡയമെൻഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ അവസരം. ശ്രീ സി ആർ നീലകണ്ഠൻ, താങ്കൾ എന്തു കരുതുന്നു പശുവിന്റെ കാര്യത്തിൽ? ഒരു സംശയം അഭിലാഷ്, ഒരു സംശയം. ശരി ശരി, പെട്ടെന്ന് പെട്ടെന്ന്. അല്ല, അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ സാമൂഹ്യ വിരുദ്ധരെ വേറെയായി കാണണം, ഗോരക്ഷാ സമിതിയെ വേറെയായി കാണണം. ഇത് ഇരുട്ടത്തുള്ള അക്രമമല്ല നടത്തുന്നത്, സംഘടനയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിച്ചെ ന്യായീകരിച്ച് പ്രസംഗിക്കുന്ന കേന്ദ്രമന്ത്രിമാർ, ഇപ്പൊ സഞ്ജയ് ബല്യാൻ, മുസഫർ നഗർ കലാപത്തിലൂടെ പ്രസിദ്ധനാണ് സഞ്ജീവ് ബല്യാൻ. ഇനി രാംശങ്കർ, അദ്ദേഹത്തിൻ്റെ രാംശങ്കർ കത്താറയുടെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ ശ്രീ മോഹൻദാസിനെ ഏറ്റവും പുതിയ വിഷയം പറഞ്ഞുതരേണ്ടതില്ലല്ലോ. ഗിരിരാജ് സിംഗ് ആയിക്കോട്ടെ, നിരഞ്ജൻ ജ്യോതി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രസംഗമെടുത്താൽ ഈ പറയുന്ന സാമൂഹിക വിരുദ്ധരെ പിന്താങ്ങുന്ന പ്രസംഗമാണ്. അപ്പോൾ നിങ്ങൾ ഇവരെയൊക്കെ എതിർക്കുമോ, ഇവരെയൊക്കെ തിരുത്തുമോ, ഈ കേന്ദ്രമന്ത്രിമാരെ പിടിച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുമോ? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും രണ്ടാണ്. ഒരു ഭാഗത്ത് നിങ്ങളിങ്ങനെ പറയുന്നു, മറുഭാഗത്ത് ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം, നിങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഈ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സാമൂഹിക വിരുദ്ധരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ വരുന്നു.
ഞാൻ അതിനോടുള്ള മറുപടി ആരായുന്നതിന് മുൻപ് ശ്രീ സി ആർ നീലകണ്ഠൻ പശുവിനെ കുറിച്ചൊരു പുനർവിചിന്തനം നടത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് സംഘപരിവാർ സംഘടനകൾ എത്തിയിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തരുതെന്ന് കർശനമായി താക്കീത് നൽകേണ്ടി വന്നു എന്ന് മാത്രമല്ല, ദളിതരെയല്ല നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കൊന്നുകൊള്ളൂ എന്ന് വരെ പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിനുശേഷം ആർഎസ്എസിന്റെയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയോ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായി ഈ രാജ്യത്ത് എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ ബി ജെ പിക്കും ആർഎസ്എസിനും ഇന്ന് ഇന്ത്യയിൽ സാധ്യമേയല്ല. പശുവിനെയും രാമനെയും അതുപോലെയുള്ള വർഗീയതയും വിട്ട് ഒരു നിലനിൽപ്പ് അവർക്കില്ല. ഒന്നുകൊണ്ടും ഇന്ത്യയിൽ വേറെ ഒരു കോയിൻ കൊണ്ടും അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വിടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കൈകൊണ്ട് തല്ലുകയും മറുകൈ കൊണ്ട് തലോടുകയും ചെയ്യുന്ന വളരെ അടവുപരമായ ചില തീരുമാനങ്ങളാണിത്. നേരത്തെ റിയാസ് പറഞ്ഞ പോലെ കുറേ ആളുകൾ പശുവിനെ വേണ്ടി വാദിക്കും, പശുവിൻ്റെതായിട്ട്. വേറെ ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ അങ്ങനെ പാടില്ല, നിങ്ങൾ നിയമം പാലിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയും. ഇത് രണ്ട് കൂട്ടരെയും കൂടെ നിർത്തണം. പശുവിൻ്റെ അടക്കമുള്ള വികാരങ്ങൾ ഉള്ള ആളുകളെ ആ രീതിയിൽ നിർത്തണം. മറുവശത്ത് ജനാധിപത്യപരമായി ഇരു സമൂഹത്തിൽ വലിയ അക്രമങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്ന ആളുകളെ നിർത്തണം. കാരണം സാമൂഹ്യ വിരുദ്ധരാണ് ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു സാമൂഹ്യ വിരുദ്ധരാണ്, അവരെ അറസ്റ്റ് ചെയ്തു, അവർക്കെതിരെ നടപടിയെടുത്തു, അവരെ പിന്താങ്ങുന്ന ഈ പറഞ്ഞ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുത്തു, ഒന്നും എടുത്തില്ലല്ലോ, ഇതൊന്നും ചെയ്യില്ല. ഇത് വളരെ തന്ത്രപരമായൊരു സംഗതിയാണ്, അടവുപരമായൊരു സംഗതിയാണ്. നിങ്ങൾ നന്നായിരിക്കുക, നല്ലത്. പ്രധാനമന്ത്രി എന്താ പറയണ്ടേ? നിയമം പാലിക്കണമെന്ന് പറയും. കുറേ അതിൻ്റെ മറ്റു വിഭാഗക്കാർ എന്ത് പറയും? നിയമം ലംഘിക്കണമെന്ന് പറയും. ഇത് രണ്ട് വികാരവും ഒരുപോലെ കൊണ്ടുപോകാൻ നടത്തുന്ന ഒരു ഞാണിന്നൽ കളി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് അത് ശരിയോ. പക്ഷേ ഇത് തിരിച്ചറിയുന്നവരാണ് ജനങ്ങൾ. ഒരു പക്ഷേ വൈകാരികം ഇതിനെ കാണുന്ന ആളുകൾ ഇപ്പോൾ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പശുവിനെ കൊന്ന ആളുകളെ കൊന്നു എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്ന കുറേ ആളുകൾ കാണും. പക്ഷേ പ്രധാനമന്ത്രി ഇത് പറയുമ്പോഴും മറുവശത്ത് ഇത് നടക്കുന്നു എന്ന് കാണുമ്പോൾ സാമാന്യം തലയ്ക്ക് വെളിവുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാവും. ആരൊക്കെയാണ് സാമൂഹ്യ വിരുദ്ധർ, ആരാണ് ഗോസംരക്ഷകർ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എങ്ങനെയൊക്കെ കണ്ടെത്താൻ സാധിക്കും? ചത്ത പശുവിന്റെ തോൽ ഉരിഞ്ഞതിനാണ് ഗുജറാത്തിൽ ദളിതർ ആക്രമിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായി, അതൊരു വലിയ ദേശീയ വിഷയമായി മാറി. അങ്ങനെ അവരെ ആക്രമിച്ചവർ സാമൂഹ്യ വിരുദ്ധരാണോ? ഈ കൗ വിജിലാൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ രാജ്യത്ത് പലയിടത്തും, അവർ പശുമാംസം കൈവശം വെച്ചിട്ടുണ്ട് എന്ന സംശയത്താൽ ആളുകളെ പരിശോധിക്കുന്നു, ചിലയിടങ്ങളിൽ ആക്രമണങ്ങൾ നടത്തുന്നു, പശുക്കളെ കടത്തുകയാണെന്ന് കരുതി ലോറികൾ തടയുന്നു, അവിടെ ആക്രമണം ഉണ്ടാകുന്നു. ഈ കൗ വിജിലാൻ്റെ ഗ്രൂപ്പുകളൊക്കെ സാമൂഹ്യ വിരുദ്ധർ, ഗോസംരക്ഷണ ശാലകൾ നടത്തുന്നവർ, അത് അങ്ങനെ അല്ലാത്തവർ, അങ്ങനെയാണോ? സംശയം എന്താ? അക്രമം നടത്തുന്നത് സാമൂഹ്യ വിരുദ്ധരാണ്. അതേസമയം ഈ വണ്ടി തടയുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ കുത്തി നിറച്ചു കൊണ്ടുവരുന്ന കാലികളെ ഇറക്കി മാറ്റിക്കെട്ടണം എന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സമരരീതി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നവരെ സാമൂഹ്യ വിരുദ്ധരായിട്ട് കാണാൻ സാധ്യവുമല്ല. ഈ ഒരു വിവേകം ഉണ്ടാകണം എന്നല്ലേ മോഹൻജി ഭാഗവത് പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് ഇപ്പോൾ സി ആർ നീലകണ്ഠൻ വല്ലാതെ ഇക്കാര്യത്തിൽ വികാരം കൊള്ളുന്നു. പശുവിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡൽഹി സർക്കാർ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരാണല്ലോ, അവിടുത്തെ ഗോവധ നിരോധനം ഒന്നെടുത്ത് കളഞ്ഞ് സ്വതന്ത്രമായിട്ട് പശുവിനെ അറക്കാമെന്ന് പറയാം. ഏയ്, നമ്മുടെ കേരള ഹൗസിൽ ബീഫിനെ ചൊല്ലി വൻ ബഹളം നടന്നല്ലോ. ഇപ്പോൾ എവിടെ പോയി? കേരള ഹൗസിൽ ബീഫുണ്ടോ? ഞാനതിനുശേഷം പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ബഫല്ലോ മീറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ബീഫ് എന്നുള്ള വാക്ക് ഈ വിദ്വാന്മാരൊക്കെ കൂടെ വൻ ബഹളമാണ്. കേരള ഹൗസിൽ എന്താണുള്ളത്? അവിടെ ബീഫ് ബഫല്ലോ മീറ്റ് അല്ല, കേരള ഹൗസിൽ കഴിക്കുന്നുണ്ട്. വേണം, നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഡൽഹിന്ന് അതിനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം. അല്ല, കഴിക്കുന്നതല്ല, പറയട്ടെ. അല്ല, എഴുതി വെച്ചതല്ല, അവിടെ കഴിക്കാനുണ്ടായിരുന്നു. നമുക്ക് കൂട്ടായിട്ട് പോയിട്ട് വേണമെങ്കിൽ പരിശോധന നടത്താം. ഞാനിപ്പോ അവിടെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും റിയാസ് ആവേശം കൊള്ളാതെന്ന് റിയാസിന് ഇഷ്ടം പോലെ സംസാരിക്കാൻ സമയമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ റിയാസിന് പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഞാൻ വസ്തുത പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഞാൻ വസ്തുത പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് താങ്കളുടെ ധാരണയല്ലേ? ഞാൻ വസ്തുത പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ.
അവിടെ ബീഫ് എന്ന് എഴുതി വെച്ചിരുന്ന വാക്ക് ഇപ്പോഴില്ല, ബഫലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പോയിന്റ് അതാണ്, നിങ്ങൾ ഈ ബഹളം വെച്ചിട്ട് നിങ്ങൾ ഒരു ചുക്കും നേടിയില്ല. ഒരു കൊച്ചു പയ്യൻ പോലീസിൽ പരാതി കൊടുത്തിട്ട് ബീഫ് എന്നുള്ള വാക്ക് എടുത്തു കളഞ്ഞു. അതാണ് ഞാൻ സി ആർ നീലകണ്ഠന് അപേക്ഷ സമർപ്പിക്കുന്നത്. ഡൽഹിയിലെ ഗോവ നിരോധനം അരവിന്ദ് കെജ്രിവാൾ വിചാരിച്ചാൽ എടുത്തു കളയാൻ പറ്റും, പ്ലീസ് അതൊന്ന് എടുത്തു കളയാം. എനിക്ക് സമയം അതിക്രമിച്ചത് കൊണ്ടാണ്, ക്ഷമിക്കുക. വളരെ നന്ദി ശ്രീ മോഹൻദാസ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ മാത്യു കൂടുതലാണ് സംസാരിച്ചത്. വിദ്യാർത്ഥി നേതാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് പാക് സർക്കാരിനെതിരെ ബലൂചിസ്ഥാനിൽ പ്രക്ഷോഭം ശക്തമാകുന്നു. ബലൂചിസ്ഥാൻ വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഷാബിറിനെയാണ് പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ പ്രക്ഷോഭകർ ബലൂച്ചിലെ സൈനിക ഇടപെടലിൽ പ്രതിഷേധിച്ച് പാക് ചൈനീസ് സർക്കാരുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എഡിറ്റർ സവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.